നമസ്കാരം, അസ്സലാമു അലൈക്കും. യുവർ ഡയറ്റീഷ്യൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡയറ്റീഷ്യൻ ടീന സുധീർ. ഇപ്പോൾ ഒരുപാട് പേര് വെയിറ്റ് ലോസ് ചെയ്യുന്നുണ്ട്, ഡയറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ജേർണിയിൽ എന്നോട് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്, ഒരു കേക്ക് കഴിച്ചു, കഴിച്ചു പോയി, എന്താ ചെയ്യാം? ഒരു കേക്ക് കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ വെയിറ്റ് കൂടുമോ? ഒരു ചോക്ലേറ്റ് കഴിച്ചു, ഒരു ചെറിയ പീസേ കഴിച്ചിട്ടുള്ളൂ, പക്ഷെ അത് കഴിച്ചു എന്ന് വെച്ചിട്ട് വെയിറ്റ് കൂടുമോ? ഒരു പഴംപൊരി കഴിച്ചു, വെയിറ്റ് കൂടുമോ? ഒരു ബർഗർ കഴിച്ചു, ഞാൻ കഴിച്ചു പോയി, പെട്ടെന്നൊരു ഫംഗ്ഷൻ വന്നു, അപ്പൊ അതിനിടയ്ക്ക് ഒരു ബർഗർ കഴിക്കേണ്ടതായിട്ട് വന്നു, അപ്പോൾ അത് കഴിച്ചു പോയി, വെയിറ്റ് കൂടുമോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് വരുന്നുണ്ട്. അല്ലെങ്കിൽ നാളെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, അപ്പൊ അതിന് പോകാതിരിക്കാൻ പറ്റില്ല, അപ്പൊ ഫുഡ് കംപ്ലീറ്റ് ചേഞ്ച് ആവും. അപ്പോ പിന്നീട് ഡയറ്റ് ആദ്യം മുതൽ സ്റ്റാർട്ട് ചെയ്യണോ, അത്രയും ദിവസം നമുക്ക് ഡയറ്റ് ചെയ്തത് വെറുതെ ആവുമോ? ഇങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നിരന്തരം എൻ്റെ ക്ലയൻസ് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരോടും കൂടിയായിട്ട് ഞാൻ പറയുകയാണ്, ഒരു കേക്ക് കഴിച്ചു എന്ന് വെച്ചിട്ടോ, ഒരു ബിസ്ക്കറ്റ് കഴിച്ചു എന്ന് വെച്ചിട്ടോ, ഒരു ഐസ്ക്രീം കഴിച്ചു എന്ന് വെച്ചിട്ടോ ഒന്നും നിങ്ങളുടെ വെയിറ്റ് കൂടാൻ പോകുന്നില്ല. പിന്നെ എങ്ങനെയാണ് വെയിറ്റ് കൂടുന്നതെന്ന് വെച്ചാൽ, ഇതൊക്കെ സ്ഥിരമായിട്ട് കഴിക്കുകയാണ്. സ്ഥിരമായിട്ട് ഐസ്ക്രീം നമ്മൾ ഡെയിലി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, സ്ഥിരമായിട്ട് നിങ്ങൾ ചോക്ലേറ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഫ്രൈഡ് ഐറ്റംസ് കഴിക്കുകയാണ്, സ്ഥിരമായിട്ട് നിങ്ങൾ ബിസ്ക്കറ്റ്സ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇതൊക്കെ സ്ഥിരമായിട്ട് നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ വെയിറ്റ് കൂടുള്ളൂ. അല്ലാതെ ഒരു ബിസ്ക്കറ്റോ ഒരു കേക്കോ ഒരു കഷ്ണമോ ഒക്കെ ഒക്കേഷനിലേക്ക് നമ്മൾ കഴിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെയിറ്റ് ഒന്നും കൂടാൻ പോകുന്നില്ല. അപ്പോൾ വെയിറ്റ് ലോസ് ജേർണിയുടെ ഇടയിലും നമ്മൾ ചില സമയത്ത് നമുക്ക് കഴിക്കേണ്ടതായിട്ട് വരും. ഒരു മാസം ഞാൻ ഒരു ഡയറ്റ് പ്ലാൻ തന്നു കഴിഞ്ഞാൽ ആ ഡയറ്റ് പ്ലാൻ തന്നെ 1 to 2 months ഫോളോ ചെയ്യാൻ പറയും. ഇങ്ങനെ ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ചില ഒക്കേഷൻസ് നിങ്ങൾക്ക് വരാം. ആ സമയത്ത് ഒക്കേഷൻസ് ആണെങ്കിൽ ഇപ്പോൾ പാർട്ടി ഫംഗ്ഷൻസും ഒക്കെ ആണെങ്കിൽ അതിൻ്റെ ഇടയിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഫുഡ് കഴിക്കാം, പക്ഷേ ക്വാണ്ടിറ്റി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, അളവ് കുറച്ചിട്ട് കഴിക്കാം, അതാണ് മെയിൻ തിങ്. പിന്നെ ഒരു കഷ്ണം കേക്കോ ബിസ്ക്കറ്റോ ഒക്കെ മധുരമുള്ള സാധനങ്ങളാണല്ലോ, ഇതൊക്കെ കഴിച്ചു എന്ന് വെച്ചിട്ടൊന്നും വെയിറ്റ് കൂടില്ല. നമ്മളെല്ലാവരും മനുഷ്യരാണ്, നമുക്കും ചില ക്രാവിങ്സും ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാവില്ലേ. ഇഷ്ടങ്ങൾ പലപ്പോഴും നമ്മൾ സപ്രസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അതുവഴിയിട്ട് ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാവും. ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാകുന്ന ടൈമിൽ എന്താന്ന് വെച്ചാൽ വെയിറ്റ് ലോസിനും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് ഇങ്ങനെ ചില സിറ്റുവേഷൻസിൽ നമ്മൾ ഇങ്ങനെയുള്ള ഫുഡുകൾ കണ്ടു കഴിഞ്ഞാൽ, അത് കഴിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അതൊന്നും പ്രോബ്ലം ഒന്നുമില്ല. ഒരു ചെറിയ പീസൊക്കെ നിങ്ങൾ യൂസ് ചെയ്താലൊന്നും നിങ്ങളുടെ വെയിറ്റ് ഒന്നും കൂടാൻ പോകുന്നില്ല. പക്ഷേ സ്ഥിരമായിട്ടുള്ള ഉപയോഗം ഒഴിവാക്കുക. ഇനിയിപ്പോൾ വിചാരിക്കേണ്ട, മാഡം പറഞ്ഞു അപ്പൊ അതുകൊണ്ട് ഒരു കഷ്ണം കഴിച്ചേക്കാം എന്ന് വിചാരിച്ച് കഴിക്കേണ്ട. ഞാൻ പറഞ്ഞ എൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സിറ്റുവേഷൻ വരികയാണ്, കഴിക്കേണ്ടി വരുന്നൊരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ കഴിക്കാം, കഴിക്കാൻ വേണ്ടിയിട്ട് സിറ്റുവേഷൻ ഉണ്ടാകാതിരിക്കുക, അതാണ് മെയിൻ തിങ്. ചെറിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നത്, ഈ കാര്യങ്ങളൊന്നും അറിയിക്കാൻ വേണ്ടി വന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ എൻ്റെ വീഡിയോസിലൊക്കെ ഒരുപാട് കാര്യങ്ങളും ഡയറ്റ് പ്ലാനും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വെയിറ്റ് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ഉള്ള ഡയറ്റ് പ്ലാനൊക്കെ വീഡിയോസിലുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാവരും കാണാം. ഇനി ആർക്കെങ്കിലും പേഴ്സണലൈസ്ഡ് ഡയറ്റ് പ്ലാൻ വേണമെന്നുണ്ടെങ്കിൽ, പ്രത്യേകം ഡയറ്റ് പ്ലാൻ നിങ്ങൾക്കനുസൃതമായിട്ട്, നിങ്ങളുടെ അസുഖങ്ങൾക്കനുസൃതമായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫുഡ് ഹാബിറ്റിനനുസൃതമായിട്ടുള്ള ഡയറ്റ് പ്ലാൻ വേണമെന്നുണ്ടെങ്കിൽ, tinasuthir@gmail.com എന്ന മെയിൽ ഐഡിയിലോട്ട് മെയിൽ അയച്ചു കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരാം. കാരണം ഞാൻ ഓൺലൈൻ കൺസൾട്ടേഷൻ ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എനിക്ക് മെയിൽ ചെയ്യാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.